മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റിയ കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യന് അഭിനന്ദന പ്രവാഹം പഴകിയ ഇരുപത്തി മൂവായിരത്തോളം വള്ളി കസേരകൾ പുനരുപയോഗപ്രദമാക്കിയതിനാണ് പ്രധാനമന്ത്രി സുബ്രഹ്മണ്യനെ പ്രശംസിച്ചത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി സുബ്രഹ്മണ്യന്റെ പേര് എടുത്ത് പരാമർശിച്ചത്യെ ഉപജീവനത്തിന്റെ ഭാഗമായി തുടരുന്ന കസേര മണയിലാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാലത്തിനിടയിൽ അധികം കസേരകളാണ് സുബ്രഹ്മണ് നെയ്തെടുത്തത് വിസ്മയകരമായ പ്രവർത്തനം എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ജനങ്ങൾ സുബ്രഹ്മണ്യനെ ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്നാണ് വിളിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സുബ്രഹ്മണ്യം उन्हें उन्हें दोबारा काम लायक बना चुके हैं हैं लोग तो उन्हें रिड्यूस और यानी ट्रिपल आर चैंपियन भी कहते ും സുബ്രഹ്മണ് ജോലി ചെയ്യും കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ തുടങ്ങിയൊക്കെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ എത്തിയ അതുല്യമായ സേവനങ്ങൾ കാണാം നരേന്ദ്രമോദിയുടെ പ്രശംസാപാത്രമായ സുബ്രഹ്മണ്യനെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും അധികം വലിയ സന്തോഷത്തിലാണ് ഞാൻ പിന്നെ ഇത്രയും കസാരമടയാൻ സിവിൽ സ്റ്റേഷൻ എൽ ഐ സി എല്ലാ സ്ഥാപനത്തിലും പോയി മടഞ്ഞ് ഒരു ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും ആ മടഞ്ഞുകൊടുത്ത് അതിൻ്റെ പൈസയും വാങ്ങിപ്പോരും പതിനാറ് വയസ്സ് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ പണിയെടുത്തിട്ടുണ്ട് നാട്ടിലെ താരമാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവർ അഭിനന്ദനം അറിയിച്ചു റിഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രയത്നത്തിന്റെ പ്രതീകമായിട്ട് സുബ്രഹ്മണ്യേട്ടനെ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ സുബ്രഹ്മണ്യേട്ടൻ ലഭിച്ച ഈ ഭാഗ്യം ഞങ്ങൾ എല്ലാവരും അതില് കുടുംബത്തോടൊപ്പം പങ്കുചേരുകയാണ് ഈ സന്തോഷ നിമിഷത്തിൽ തന്റെ പതിനാറാം വയസ്സിൽ കോഴിക്കോട് കല്ലായിലെ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് സുബ്രഹ്മണ്യൻ തൊഴിലാരംഭിച്ചത് ഒരു കസേര മടയുന്നതിന് ആദ്യം കുലിയായി ലഭിച്ചത് മൂന്ന് രൂപയാണെങ്കിൽ ഇന്നത് നാനൂറിലധികമായി ഇതിനിടയിലെ യാത്ര സുബ്രഹ്മണ്യനെ പ്രധാനമന്ത്രിയിൽ വരെ എത്തിച്ചു ജനം കോഴിക്കോട്